നമസ്കാരം. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. പിണറായി വിജയൻ ചിത്രശലഭ ചുഴിയിലാണ്, അതായത് ജ്യോതിഷത്തിൽ പറയുന്നത് ഈ ചുഴിയിൽ പെട്ടുകഴിഞ്ഞാൽ പിന്നെ ചെയ്ത പാപകർമ്മങ്ങൾക്കൊക്കെ തിരിച്ചടി കിട്ടുന്ന വിധത്തിലേക്കും അദ്ദേഹം അനുഭവിക്കേണ്ടി വരിക എന്നാണ് പറയുന്നത്. ഇതാണ് ഇന്നലത്തെ വീഡിയോ. ഞാൻ ഈ കഴിഞ്ഞ 4 ദിവസം മുമ്പ് പിണറായി വിജയനെക്കുറിച്ച് മുമ്പ് ഒരു ജ്യോത്സ്യൻ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ആ ജ്യോത്സ്യൻ പറഞ്ഞ കാര്യത്തിൽ പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്തത് മുതൽ ഇങ്ങോട്ടുള്ള ഓരോ കാലഘട്ടങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളടക്കം വന്നിട്ടുള്ളതിന് കാരണം പിണറായി വിജയൻ ഇവിടെ വന്നു കഴിഞ്ഞ് ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പല ദുരന്തങ്ങളും ഉണ്ടാകുമെന്ന് പറഞ്ഞ ജ്യോത്സ്യ പ്രവചനം ശരിയാണ് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴിതാ ഇന്നലെ ഞാൻ പുറത്തുവിട്ട വീഡിയോയിൽ പറഞ്ഞ കാര്യം അദ്ദേഹത്തിനെതിരെ ശക്തമായി മുന്നണിക്കുള്ളിലും പുറത്തും ജനങ്ങളുടെ ഇടയിൽ നിന്നും നിയമപരമായിട്ടും അദ്ദേഹത്തിന് വലിയ പ്രതിസന്ധികളെ നേരിടേണ്ടി വരും. അദ്ദേഹം കാട്ടിക്കൂട്ടിയിട്ടുള്ള കൊള്ളകൾ, മാഫിയാ പ്രവർത്തനങ്ങൾ, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും പുറത്തു വരിക മാത്രമല്ല, ജനങ്ങൾ തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിനെതിരെ ശക്തമായി തിരിച്ചടി കിട്ടും. മാർക്സിസ്റ്റ് പാർട്ടിയിലെ അണികൾ തന്നെ പിണറായി വിജയനെ അടിച്ചോടിക്കുന്ന കാലം വിദൂരമല്ല എന്നുള്ളതാണ് പറഞ്ഞത്. അതോടൊപ്പം മുന്നണിക്കുള്ളിൽ വലിയ പ്രതിസന്ധി നേരിടും. ഇവിടെ ഇതാ ലോകായുത ഓർഡിനൻസ് എന്ന് പറയുന്നൊരു കാര്യം, പിണറായി വിജയനെതിരെയുള്ള കേസുകളും ബിന്ദുവിനെതിരെയുള്ള കേസുകളും മന്ത്രിമാർക്കെതിരെയുള്ള കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പിണറായി വിജയൻ ലോകായുക്തയുടെ 14-ാം വകുപ്പിൽ ഭേദഗതി കൊണ്ടുവന്ന് ഓർഡിനൻസായി അതിൽ ലോകായുക്ത വിധിച്ചാലും അതിന് നിയമപ്രാബല്യമില്ല എന്ന് പറഞ്ഞ് അതിനുശേഷം വന്ന സംഭവത്തിൽ ഇപ്പോൾ ശക്തമായ രൂപത്തിലുള്ള തിരിച്ചടിയാണ് വന്നിരിക്കുന്നത്. CPI കർശനമായി പറഞ്ഞിരിക്കുകയാണ്, ഈ ഓർഡിനൻസ് നിലനിൽക്കുന്നതല്ല, ഈ ഓർഡിനൻസ് അംഗീകരിക്കുന്നതല്ല, ഈ ഓർഡിനൻസ് കൊണ്ടുവന്ന രീതി ശരിയല്ല, ഇത് ഏകാധിപതിയുടേതാണ്, ഇത് ജനാധിപത്യമല്ല, അവർ കടുപ്പിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ അവർ മറ്റൊരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞു, VC നിയമത്തെ ഈ കാര്യത്തിലും, അതായത് സിൽവർ ലൈൻ കാര്യത്തിലും അവർ വളരെ വ്യക്തമായി നിലപാടെടുത്തു കഴിഞ്ഞു. സിൽവർ ലൈൻ കേരളത്തിന് യോജിച്ചതല്ല, അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല, ആരോടും ചർച്ചയില്ലാതെ സ്വയം കൊണ്ടുവന്ന ഏകാധിപതി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. അതായത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അണികൾ പോലും എല്ലാ മേഖലകളിലും ഈ പദ്ധതി വരുന്ന മേഖലകളിലെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെതിരെ ആഞ്ഞടിക്കുമ്പോൾ, അത് ശക്തമായ രൂപത്തിൽ അത് പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ, പിണറായി വിജയൻ വിചാരിച്ചത് എല്ലാ സമയത്തും പോലീസിനെ വിട്ട് ക്രൈമിൻ്റെ ഓഫീസിലൊക്കെ വിട്ട് പോലീസിനെ പിടിച്ച് ഇവിടുന്ന് രേഖകളൊക്കെ കടത്തിയ മാതിരി ജനങ്ങളെ അങ്ങനെ അടിച്ചമർത്തി ശരിയാക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ അതല്ല സംഭവം. ഇതൊരു പ്രക്ഷോഭമായി പിണറായി വിജയനെ അടിച്ചോടിക്കുന്ന ഒരു രംഗത്തിലേക്ക് പോവുകയാണ്. പിണറായി വിജയൻ 160,000 കോടി രൂപ വരുന്ന ചെലവ് വരുന്ന 63,000 കോടി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരിക്കും 160,000 കോടി രൂപയാണ് അതിൽ ചെലവ് വരാൻ പോകുന്നത്. ആ ചെലവ് വരുന്ന രൂപത്തിൽ ഒരു 10-40,000 കോടി രൂപ പോക്കറ്റിലേക്ക് കിട്ടും. കുറച്ച് 100 കോടി രൂപ സെൻട്രൽ കമ്മിറ്റിക്കും, ഇവിടെ കേരളത്തിൽ ഒരു 200 കോടി രൂപ പല നേതാക്കന്മാർക്കും ചിലവർക്കും വിതരണം ചെയ്താൽ ബാക്കി 39,000 കോടി രൂപ തൻ്റെ പോക്കറ്റിൽ വന്ന് ലുലു മോളിലോ അല്ലെങ്കിൽ അതേപോലുള്ള സ്ഥലത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പിണറായി വിജയൻ ദുബായിലെത്തി അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. അമേരിക്കയിൽ പോയി സുഖവാസത്തിന് പോവുകയും ചികിത്സ എന്നുള്ള പേരിൽ സുഖവാസത്തിന് പോവുകയും കേരള ഗവൺമെൻറ്റിൻ്റെ പണം ചെലവഴിച്ചുകൊണ്ട് യാത്രാ ചെലവെല്ലാം ഒപ്പിച്ചുകൊണ്ടും ചികിത്സാ ചെലവ് കൊണ്ടും അമേരിക്കയിൽ പോയി അതേപോലെ അവിടെയുള്ള ബിസിനസ് കാര്യങ്ങൾ മുമ്പ് യോഹന്നാനുമായ ഇടപാടുകളെല്ലാം തന്നെ തീർത്ത് നേരെ തിരിച്ചു വരികയും വന്നത് നേരെ കേരളത്തിലേക്കാണ് തിരിച്ചു വരേണ്ടത്. നേരത്തെ ഗവൺമെൻറ് പ്രഖ്യാപിച്ച പ്രകാരം മുഖ്യമന്ത്രിയുടെ യാത്രാവിവരണം അങ്ങനെയായിരുന്നു. എന്നാൽ പെട്ടെന്ന് മാറ്റി പിണറായി വിജയൻ ഇവിടേക്ക് വരാതെ നേരെ ദുബായിലേക്ക് വന്നു. ദുബായിൽ വന്ന് UAE പല സ്ഥലത്തും സന്ദർശിച്ച് അവിടെയുള്ള വ്യവസായ പ്രമുഖരുമായി സംസാരിച്ച് അവിടെയുള്ള വ്യവസായ പ്രമുഖരുടെ പദ്ധതികളെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്രവർത്തനമാണ് പിണറായി വിജയൻ നടത്തിയതെന്നുള്ള വിവരമാണ് ക്രൈമിന് കിട്ടിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പസഫിക് കൺട്രോൾസ് എന്നുള്ള സ്ഥാപനത്തിൽ പോയി, അതായത് ദിലീപ് രാഹുലൻ എന്ന് പറയുന്ന SNC ലാവ്ലിൻ ഇടപാടിലെ ഇടനിലക്കാരനായ ദിലീപ് രാഹുലിൻ്റെ പസഫിക് കൺട്രോൾസിൽ പോയി അദ്ദേഹത്തെ എങ്ങനെ പിടികൂടാനും കൂടിയായിരുന്നു അദ്ദേഹം പോയത്. അതിനുള്ള സംവിധാനം അവിടെ ചെയ്യാനും കൂടിയായിരുന്നു പോയത്. കാരണം 75 കോടി രൂപയാണ് കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന് പറയുന്ന SNC ലാവിലെ കമ്മീഷൻ കൈപ്പറ്റിയ പിണറായി വിജയൻ്റെ ഭാര്യയുടെ പേരിലുള്ള മകൻ ദിവ്യവേഗ് തൈക്കണ്ടി കൈകാര്യം ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്നും 75 കോടി രൂപയാണ് നേരെ ഇവിടേക്ക് പോയിട്ടുള്ളത്. ദുബായിലെ
പസഫിക് കൺട്രോൾസിലേക്ക് പോയിട്ടുള്ളത്. ഈ പസഫിക് കൺട്രോൾസ് എന്ന് പറഞ്ഞ് നടത്തിയ ദിലീപ് രാഹുലെ ഇൻ്റർനാഷണൽ ക്രിമിനലാണെന്നും ആ ക്രിമിനൽ ഭൂലോക തട്ടിപ്പുകാരനാണെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ കേസ് വന്ന് അദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് മുങ്ങുകയുണ്ടായി. അപ്പോൾ ഈ പണം നഷ്ടപ്പെട്ടതോടുകൂടി ഏറ്റവും ചുരുങ്ങിയ ലാഭമടക്കം 1,150 കോടി രൂപ തിരിച്ചു കിട്ടേണ്ടതാണ് അവിടെ തന്നെ. അത് തിരിച്ചു കിട്ടാൻ കൂടിയാണ് പിണറായി വിജയൻ പോയിട്ടുള്ളത്. എന്നാൽ പിണറായി വിജയന് ഈ ഫെബ്രുവരി മാസത്തോടുകൂടി അമേരിക്കയിൽ പോയി മടങ്ങി വന്നാൽ വലിയ തോതിലുള്ള തിരിച്ചടികൾ കിട്ടുമെന്ന് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം തന്നെ രാജിവെക്കേണ്ടി വരുമെന്നും മാർക്സിസ്റ്റ് പാർട്ടിയിലടക്കം പൊട്ടിത്തെറി നേരിടേണ്ടി വന്നും ഇവിടെ വലിയ നിയമപരമായിട്ടുള്ളതും അതേപോലെയുള്ള ജനങ്ങളുടെ ഭാഗത്തുനിന്നും സ്വന്തം മുന്നണിയുടെ ഭാഗത്തുനിന്നും അദ്ദേഹത്തിൻ്റെ എല്ലാ മേഖലയിൽ നിന്നും സാംസ്കാരിക സാമൂഹ്യ മേഖലയിൽ നിന്നൊക്കെ തിരിച്ചടി വരുമെന്ന് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് ദാ ഗവർണർ തിരിച്ചടിച്ചിരിക്കുന്നു. ബിന്ദുവിനെ നിയമിച്ചത് പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം, ബിന്ദു നേരിട്ട് വന്ന് പറഞ്ഞത് പ്രകാരം, ഇവിടെ അതിന് ദൂതന്മാർ പറഞ്ഞ പ്രകാരമാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും പുറത്തുവിട്ടതിൻ്റെ രേഖയാണ് ക്രൈം പുറത്തുവിടുന്നത്. ഇത് ആ രേഖയാണ്, ഗവർണറുടെ കുറിപ്പിൻ്റെ രേഖയാണ് പുറത്തുവിടുന്നത്. അതിൻ്റെ ഫുൾ ടെക്സ്റ്റ് നമുക്ക് പ്രത്യേകമായൊരു വീഡിയോയിൽ ചെയ്യാം. ഇതോടൊപ്പം തന്നെ ഗവർണർ ഭാഗത്തുണ്ടായ സംഭവം പോലെ തന്നെ ലോകായുക്തയുടെ കാര്യത്തിലും CPI ശക്തമായി തിരിച്ചടിച്ചിരിക്കുന്നു. അത് ഈ CPI എന്നുള്ള കക്ഷി അതിൻ്റെ വ്യക്തിത്വം നിലനിർത്തിയിരിക്കുന്നു. സമൂഹത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി അണികൾ എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ വിഷമിച്ച് നിൽക്കുമ്പോൾ, കാരണം പിണറായി വിജയൻ ഏകാധിപതി എല്ലാ തരത്തിലും നാടിനെ കുട്ടിച്ചോറാക്കുന്നു എന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിലെ അണികൾ തിരിച്ചറിഞ്ഞപ്പോൾ അവർ എത്രയും വേഗം ഏതെങ്കിലും ഒരു സമാന ചിന്താഗതിയുള്ള ഭാഗത്ത് മാറണം. അങ്ങനെ നിൽക്കുമ്പോൾ CPI കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ഈ സിൽവർ ലൈൻ പദ്ധതി ജനങ്ങൾക്ക് പറ്റിയതല്ല, ലോകായുക്തയിൽ പിണറായി വിജയൻ അതിവേഗത്തിലെടുത്ത തീരുമാനമാണ്, അത് അംഗീകരിക്കാൻ പറ്റില്ല. മുന്നണിയിൽ അഭിപ്രായ വ്യത്യാസം വന്നി അടിയല്ല തിരിച്ചടിയാണ് പിണറായി വിജയന് വന്നിരിക്കുന്നത്. മാത്രമല്ല കോവിഡ് നിയന്ത്രണ വിധേയമില്ലാതെ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലകളിലെയും ക്രിമിനൽ പ്രവർത്തനങ്ങൾ കൂടി വന്നിരിക്കുകയാണ്. ആളെ കൊല്ലാനും വെട്ടിക്കൊല്ലാനും അത് പോലീസ് സ്റ്റേഷനിലെ ബോഡി എത്തിക്കാനും അതേപോലെ നമ്മുടെ ഇതുവരെ കേട്ട് കഴിവില്ലാത്ത രൂപത്തിലുള്ള സംഭവ വികാസങ്ങളാണ് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ദിലീപിനെ വെച്ച് മറയ്ക്കാൻ വേണ്ടി പിണറായി വിജയൻ ചില ഗൂഢാലോചന നടത്തി ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ, അതായത് 5 പേരെ കൊല്ലാനുള്ള പ്ലാൻ ദിലീപ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ കഥയുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതൊന്നും സത്യമല്ലാതെ വന്നിരിക്കുകയാണ്. എന്തായാലും പിണറായി വിജയന് ഈ ഫെബ്രുവരി മാസത്തോടുകൂടി തുടർച്ചയായി അദ്ദേഹത്തെ തിരിച്ചടി കിട്ടും. അദ്ദേഹം ചിത്രശലഭ വ്യൂഹത്തിൽപ്പെട്ട് അദ്ദേഹം ജ്യോതിഷത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു തിരിച്ചടിയാണ്. അതിൽ പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. അദ്ദേഹത്തെയും കൊണ്ടുപോകും പാപകർമ്മങ്ങൾ ചെയ്തതിനൊക്കെ അദ്ദേഹത്തിന് തിരിച്ചടി അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിലേക്കുള്ള കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കൂടുതൽ കാര്യങ്ങൾ പറയാതെ വരെ നന്ദി, നമസ്കാരം.